പാലക്കാട്ടെ വോട്ട് പെട്ടിയിലായതിനു പിന്നാലെ കോൺഗ്രസിൽ വീണ്ടും പൊട്ടിത്തെറി തുടങ്ങി. ബി ജെ പി നേതാവായിരുന്ന സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനമാണ് പുതിയ വിവാദം. അത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കുറെ കൂടെ അതനുസരിച്ച് പ്രതികരിക്കാമായിരുന്നു. ഞാൻ എൻ്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ അതൃപ്തി കുറച്ചുകൂടി കടുപ്പിച്ചായിരുന്നു മുതിർന്ന നേതാവ് വി എസ് വിജയരാഘവൻ പ്രതികരിച്ചത്. സന്ദീപിന്റെ വരവ് ബി ജെ പിയിലെ അതൃപ്തരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. 23-ാം തീയതിക്ക് ശേഷം കൊണ്ടുവന്നാൽ മതിയായിരുന്നു. വരുന്നതൊന്നും ഞാൻ ടി വി കണ്ടതല്ലാണ്ട് എന്നോട് ആരും അനുപിച്ചിട്ട് അഭിപ്രായത്തോടെ ചോദിച്ചിട്ടില്ല. ആണെങ്കിൽ ഞാൻ പറയുമായിരുന്നു, ഇപ്പോൾ വന്നാൽ വന്ന വെള്ളം ഉള്ള വെള്ളത്തിനെയും കൊണ്ടുപോകും. ഒരാളെങ്കിലും അയാളുടെ കൂടത്തിൽ ഈ പാർട്ടി വന്നിട്ടുണ്ടോ? പിന്നെ അയാളെ കൊണ്ടുവന്നപ്പോൾ എഴുതിനെന്താ കാര്യം? ബി ജെ പിന്നെ അവരകത്തെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും സൗന്ദര്യ പണക്കങ്ങളും അവർ യോജിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സന്ദീപ് വാര്യരുടെ വരവ് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്ന ചോദ്യത്തിന് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഇങ്ങനെ. ഗുണം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഏതായാലും ഈ പറ്റ് പൊട്ടിക്കുമ്പോൾ മനസ്സിലാകും. ഞാൻ ചോദിക്കട്ടെ, സരിന്നെ പാർട്ടി മാറി സ്ഥാനാർത്ഥിയാവുമ്പോൾ നിങ്ങൾ ആരും ഈ ചോദ്യം ചോദിച്ചില്ലല്ലോ. ഇത്രയും കാലം കോൺഗ്രസ് എന്ന ഒരാൾ പെട്ടെന്ന് സി പി എമ്മിലേക്ക് പോകുന്നു, സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാകുന്നു, ചുവന്ന മാലയിടുന്നു. അതേസമയം സന്ദീപ് വാര്യർക്കെതിരായ വി എസ് വിജയരാഘവന്റെ പരാമർശം ഏത് സാഹചര്യത്തിലാണെന്ന് അറിയില്ലെന്നും അദ്ദേഹത്തോട് ചോദിച്ച ശേഷം പ്രതികരിക്കാമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ പോലും മുതിർന്ന നേതാവിന് എൻ്റെ ഒരു കമൻ്റ് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേട്ടതിന് ശേഷമാണ് അതിനെപ്പറ്റി പറയുന്നത്. പക്ഷേ ആ വരവും ഗുണം ചെയ്തിട്ടുണ്ട്. സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നതിൽ കൂടുതൽ നേതാക്കൾക്ക് വിയോജിപ്പുണ്ട്. മറ്റു പല നേതാക്കളും അത് പരസ്യമായി ഇപ്പോൾ സമ്മതിക്കുന്നില്ല. എന്നാൽ വോട്ടെണ്ണിക്കഴിഞ്ഞാൽ പലരും തുറന്നു പറഞ്ഞേക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ട് മത്സരിപ്പിച്ചതന്നെ കോൺഗ്രസിൽ വലിയ കോലാഹലമായിരുന്നു. പക്ഷേ പ്രചാരണം മുറുകിയപ്പോൾ അതൊന്നും പ്രകടമായില്ല. ഇനി ബലം തിരിച്ചടിയായാലും അവർക്കും അത് പുറത്തു വരിക. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.